ഹായ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഓർമ്മകൾ ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്നത് പാട്ടുകളിലൂടെയാണ് അതിലെ വരികളിലൂടെയാണ് എന്ന് നമുക്ക് പറയാം ചില പാട്ടുകൾ കേൾക്കുമ്പോൾ തന്നെ അറിയാതെ നമ്മുടെ മനസ്സിൽ പ്രണയം വന്നു പോകും ഇപ്പം ഞാനെന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കും നാളെ ഫെബ്രുവരി 14th ആണ് എല്ലാവർക്കും അറിയാം അപ്പോൾ അത് പ്രമാണിച്ച് ഞാനൊരു സ്പെഷ്യലായിട്ടുള്ളൊരു എനിക്കിഷ്ടമുള്ള ഒരു റൊമാൻറ്റിക് ഗാനം തന്നെ ഇന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ പ്രണയം തുളുമ്പുന്ന വരികളാണ് എല്ലാം അപ്പം അങ്ങനെയുള്ളൊരു ഗാനമാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഷെയർ ചെയ്യുന്നത് ആദ്യമായിട്ടാണെങ്കിൽ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ലൈവായിട്ട് പാടുകയാണ് എന്തെങ്കിലും എവിടെയെങ്കിലും പാകപ്പിഴകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക നമുക്ക് നേരെ ആ പാട്ടിലേക്ക് പോകാം ഞാനൊന്ന് ലിറിക്സ് എടുത്തോട്ടെ കേട്ടോ കാരണം ചിലപ്പോൾ വരികൾ തെറ്റിയാലോ എന്നുള്ളൊരു പേടിയുണ്ട് ഈ ഒരു ചിത്രം പുലിവാൽ കല്യാണം എന്ന ചിത്രത്തിലെയാണ് നമുക്കെല്ലാം പറയാം നല്ലൊരു നടനായ ജയസൂര്യ സാറിൻ്റെ പടമാണത് എനിക്ക് അവനെ ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് തന്നെ ഈ ഒരു ഗാനം വളരെ ഇഷ്ടപ്പെട്ട ഒരു ഗാനമാണെന്നുള്ളത് അപ്പോൾ അതിൽ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ബേണി ഇഗ്നേഷ്യസ് സാറാണ് കൈതപ്രസാദിൻ്റെ വരികൾക്ക് നമ്മുടെ പി ജയചന്ദ്രൻ ഭാവഗായകനായ ജയചന്ദ്രൻ സാറും കെ എസ് ചിത്രയും കൂടിയാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഗാനം തന്നെ ആവട്ടെ ഇന്ന് നമ്മുടെ വാലന്റൈൻ സ്പെഷ്യൽ ആരു പറഞ്ഞു ആരു പറഞ്ഞു ഞാൻ കണ്ടത് രാക്കനവാണെന്നാരു പറഞ്ഞു ഏഴു നിറം കൊണ്ടെഴുതിയതെല്ലാം മഴവില്ലു വിരിഞ്ഞതുപോലെന്നാരു പറഞ്ഞു കളി ചൊല്ലും കുയിലാണോ കുഴലൂതും കാറ്റാണോ ആരാണി കള്ളം ചൊല്ലിയതാരാണാവോ ആരു പറഞ്ഞു ആരു പറഞ്ഞു ഞാൻ കണ്ടത് രാക്കനവാണെന്നാരു പറഞ്ഞു ഒരു തൂമഞ്ഞിൻ വൈഡൂര്യം നൽകിയപ്പോൾ താരാകാശം പകരം നൽകി നീ ഒരു മൂവന്തി പൂങ്കിണ്ണം ഞാൻ തന്നപ്പോൾ പൊന്നിൻ പുലർക്കാലം പകരം തന്നു നീ അഴകേ നീ അറിയാമറയത്ത് അലമാലകളാണിയുലഞ്ഞൊരു കടലായി ഞാനരികെ അന്നാദ്യം കേട്ടു പ്രണയം മൃദുപല്ലവിയായി ആരു പറഞ്ഞു ആരു പറഞ്ഞു ഞാൻ കണ്ടത് രാക്കനവാണെന്നാരു പറഞ്ഞു നാളെ മറ്റൊരു പ്രിയ ഗാനവുമായിട്ട് എത്തുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം